അപ്പൊ ഗൈസ് നമുക്ക് പുതിയതായിട്ടൊരു ചെറിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും നമ്മുടെ ചാനൽ കുറെ നാളായിട്ട് ഇൻആക്റ്റീവ് ആയിരുന്നു. ഇന്നത്തെ കാര്യം മടിയും പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മളിപ്പം നമുക്ക് കളിക്കാൻ വേണ്ടി നമ്മുടെ എറർ ഗെയിമർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം എറർ ഗെയിമറും അതുപോലെ ഷാംബറും കൂടെ നമുക്കൊരു പുതിയൊരു ഗെയിം ട്രൈ ചെയ്യാം. അപ്പോൾ പുതിയ ഗെയിം ഉള്ളത് ആക്ച്വലി സെക്കൻഡ് വെർഷൻ എന്നൊക്കെ പറയാം. ARK അസൻഡൻ സർവൈവൽ എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് ക്യാരക്ടർ ക്രിയേഷൻ ആണ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്യാരക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ക്യാരക്ടർ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല മസിലുള്ള ക്യാരക്ടറാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ബോഡി സ്കിന്ന് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് മതി. ഓക്കെ, ഓവറോൾ പിന്നെ എൻ്റെ പേര് നെയിമാണ് എനിക്ക് മാറ്റേണ്ടത്. ഹ്യൂമൻ എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ KL എന്ന് നമുക്ക് കൊടുക്കാം. അതാണ് നമ്മുടെ എറർ നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത ഒരു പേര്. അപ്പം യുവർ നെയിം ഓഫ് ക്യാരക്ടർ റീപ്രീസെറ്റ്. ഓക്കെ, KL കൊടുക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിന് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. സാധാരണ നല്ല ഹൈറ്റും നല്ല മസ്കുലർ ആയിട്ടൊരാളാണ് നമ്മുടെ ഈ ക്യാരക്ടർ. ഹെയർ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ഹെയർ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ തൽക്കാലം ഞാൻ കാണുന്നില്ല. ഓക്കെ, വോയിസ്. ഓക്കെ, അതെന്തോ പിന്നെ കേൾക്കുന്നില്ല. ഓ, അത് വേണ്ടായിരുന്നു. ഓക്കെ, ആ ഇതൊക്കെ മതി. ഓക്കെ, സേവ് ചെയ്യുക. അപ്പോൾ വീണ്ടും തന്നെ കൊടുക്കുക, അക്സെപ്റ്റ്. നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഷാംബ്രോ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സോണിലോട്ട് പോവാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സോണ് വെസ്റ്റ് സോൺ 3 മീഡിയത്തിലാണ്. അപ്പം മീഡിയം എന്താണെന്ന് തന്നെ ചോദിക്കരുത്, എനിക്കറിയില്ല. അപ്പം വെസ്റ്റ് സോൺ 3 നമുക്ക് സ്പോൺ ചെയ്യുന്നു. അപ്പം നല്ല ഗ്രാഫിക്സ് എടുക്കുന്ന ഗെയിം ആയത്. എൻ്റെ PC എന്തായാലും കുറച്ച് സ്ട്രഗിൾ ചെയ്യും, കാരണം നല്ല രീതിയിൽ സ്ട്രക്ചറേയും ചാൻസ് ഉണ്ട്. ആ ഭാഗ്യത്തിനില്ല. അപ്പം നമ്മൾ വന്നു. ഓ, മുന്നേ ചെന്നൈ ഡൈനോസർ കൂട്ടണം ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ ടീമൊക്കെ അവിടെ ഉണ്ടെന്ന് നോക്കാം. രാവിലെ ആവുന്നേ. ആരാളെ കണ്ട്? നിങ്ങൾ ചൂട്ട് പിടിച്ചോട് വേണോ? ഹലോ, ഹലോ, ഞാൻ വേറെ ലോകത്തുനിന്ന് വന്നേ. ഞാൻ കടല നീന്തി കിടന്ന് വന്നേല്ലേ. അപ്പൊ ഗൈസ്, നമ്മൾ 3 പേരാണ് ആർക്കെ അസൻഡ് നമ്മളെ തൽക്കാലം തുടങ്ങുന്നത്. ഭാവിയിൽ ഓരോരുത്തരായിട്ട് വരുന്നതായിരിക്കും. ചവിട്ടോ മാറിക്കോ, ഞാൻ ഒരു ചവിട്ടിനും ഇല്ല. കുറച്ചിങ്ങോട്ട് മാറി നോക്കാം. സിക്സ് അടിച്ചുകൊണ്ടിട്ടേക്കുന്ന ഒരു കുലുക്കൂടെ. അപ്പൊ ഇവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന ടീം ഏതാണ്? നമുക്കൊരു ടെറയെ പിടിക്കാം. ടെറേനല്ലേ? അതെ. അപ്പൊ നമുക്ക് 3 പേർക്കും 3 ടെറേനെ വീതം പിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ബേസ് വേണം, കാരണം നമുക്ക് വേറെ എനിമീസിന് അടുത്ത് നോക്കാൻ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നല്ലൊരു കിടലം ബേസും കൂടെ വേണമല്ലോ. അപ്പൊ നല്ല ഒരു ട്രീ ഹൗസോ അല്ലെങ്കിൽ വല്ല കേവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് സെറ്റപ്പ് ആയി കണ്ടുപിടിച്ചിട്ട് അതും കൂടെ വെക്കാം. എന്ത് പറയുന്നു? അത് നല്ലൊരു ഐഡിയ ആണ്, ജീവിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇതുപോലെ ടൈറ്റന്റെ വാലിന് തീരും. അതെ, നമ്മൾ ബേസിക് ആയിട്ട് എന്തെങ്കിലും സംഭവം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ പാടല്ലേ. അതെ. അപ്പൊ നമുക്ക് നല്ല നേരം കൊടുത്തിട്ട് നമുക്ക് ഈ പരുവത്തിലേക്കൊക്കെ കിടക്കാം അല്ലേ? എന്ത് പറയുന്നു? അതെ, പുലർച്ചയായി. ഇത് നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. വെളിച്ചം തുടങ്ങിയിട്ടുണ്ടല്ലേ? അതെല്ലാം
അതെ, പാതി നിന്ന് തുടങ്ങണം. ഒരു ടെറയെ കണ്ടുപിടിക്കണം എല്ലാരും. ട്രൈബുണ്ടാക്കിയാലോ, ട്രൈബ് അല്ല ട്രൈബ്, നമ്മൾ ട്രൈബായി മാറണ്ടേ? അത് ശരിയാ. എന്നാ ആദ്യം ട്രൈബ് ഉണ്ടാക്കുക, അതാണല്ലോ ഏറ്റവും ആദ്യത്തെ പരിപാടി. എന്നെ നോക്കി ഇൻവൈറ്റ്. ഈ ഞെക്കിപ്പിടി കിട്ടിയില്ലേ? ബോലെ അറിയാൻ അറിയോ? അറിയില്ല. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിട്ട് ഒറ്റ എറിയ. അടുത്തൊന്നും വേറൊന്നും കണ്ടില്ല. പോലെ എറിയുന്ന കാണിച്ചു കൊടുത്ത, പോലെ എറിയുന്ന കാണിച്ചു കൊടുത്ത, കാലി കുരി കിടക്കുന്നു. നടക്കാൻ വരുന്നു. ഒന്നതേ ഒരു പോലെ എടുത്ത് ഇവനെ എറിഞ്ഞൊന്ന് പരിശീലിച്ചു നോക്ക്, കൊള്ളു. നോക്ക്, ടെറയോടും പറയണം കേട്ടോ, അനങ്ങല്ലേന്ന്. എന്നെ ജനിച്ച പടിതിലാക്കി ഇവൻ. എന്നിട്ട് ക്ലബ് എടുത്തിട്ട് അടിച്ചുറക്കുക. അത് വേറെ വേറെ എരേ പോയി പണി. പഠിക്കണ്ട, പഠിക്കണ്ട, പഠിക്കല്ലേ, ഓടാൻ പോലും പറ്റുന്നില്ല. ഇതാണ് സംഭവം. കൂടുതൽ ലെവലിനെ നമുക്ക് പിടിക്കണമെങ്കിൽ അമ്പുമില്ലും ഇതൊക്കെ വേണം. വേറെ ഐറ്റംസ് ഒക്കെ വേണം. അല്ല, ഇതാണ് പറഞ്ഞത്, പ്രാക്ടിക്കൽ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മറക്കൂലെന്ന് പണ്ട് ടീച്ചേഴ്സ് പറഞ്ഞ ഇതുകൊണ്ടാണ്. പിന്നെ മറക്കൂലല്ലോ പിടിക്കുന്നില്ല. ഇവനെ ഉറങ്ങിയില്ല. അയ്യോ വേണ്ട. ഈ ഒരു സാധനം മേലെ കൂടെ പറക്കുന്നുണ്ട്. അതുല്ലാണ് കൊതുക്കുട്ട്. മൗസിന്റെ മിഡിൽ ബട്ടൺ ഞെക്കി മൗസിന്റെ മിഡിൽ മട്ടൻ ചിക്ക് നോക്കട്ടെ. ബിരാനിയാണോ? അറുന്നൂറ് മീറ്ററോ? നേരം വെളുപ്പേനി ഒരാള് ടെറയെ പിടിക്കുമ്പോഴേക്കും എല്ലായിടത്തുണ്ടോ? ബീച്ചിന്റെ സൈഡാണോ? ഒന്നുകൂടെ ഇട്ടേ ഗോഹിയർ. ആ ബോലെ എറിഞ്ഞിട്ട് അതിനെ അടിച്ചുറക്ക. അതന്നെ സാധന തന്നെ. ചെറുതാണോ വലുതല്ലേ? ഇതാണ് ഈ ടെറ പറക്കുന്ന ചെറിയൊരു കൊക്ക് പോലത്തെ സാധനം. കൊക്കത്തത് വലിയത് മറ്റേ അവതാര സിനിമയ്ക്കകത്തുള്ള സാധനം. അതന്നെ അതന്നെ സെയിം സാധനം. അവിടെ പറക്കണം, ഇങ്ങോട്ട് പറക്കണം. ഓടിച്ച പച്ചയുണ്ട്. പച്ച പച്ച എനിക്ക് ആകാശത്തോട്ട് നോക്കണം. താഴെ വരുന്നവരെ താഴെ വരുന്നവരെ അവന്റെ പുറകെ കിടന്ന് ഓടുക.
നല്ല വർത്താണല്ലോ. എന്നെ പോലെ നട്ടുച്ചയില്ലേ 11:30 അതെ അതെ ചോന പാറ തീരുന്നവരെ കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ സാഡിൽ ഉണ്ടാക്കണ അത്രേ മയക്കു വരുന്നുണ്ടോ ഞാന് ഒരു മറ്റേ സാധനത്തെ അടിച്ചിട്ടുണ്ടോ കേട്ടോ കൊന്ന് സാറിന്റെ താഴെട്ടു ഉറങ്ങി കിടക്കണോ കൂർക്കം വലിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ നീല കളർ ഒരു നീല കളറായിരുന്നു അടിച്ചു ഉറങ്ങി വീണ് കൂർക്കം വലിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടിക്കരുത് ഒരേ അടിയോ ഇല്ല ഞാൻ സാഡിൽ നിന്ന് ചിട്ടി എടുക്കാൻ കുന്തത്തിന് മൂർച്ച കൂട്ടിക്കോ പിന്നെ ആദ്യത്തെ ടറക്കൂട്ട നല്ല ഇതെന്താ വീടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രീ ഹൗസിൽ ഒതുക്കിയാ മതി നമുക്ക് കൊട്ടാരം തന്നെ ആയിക്കോട്ടെ മൂന്ന് സാധനത്തിന് നമ്മള് കൊല്ലണം ഒരു കൊച്ചിറക്കനുണ്ട് ബാക്കി രണ്ട് തള്ളയും തന്തയും ഉണ്ട് ഇത് നമുക്ക് ഒറ്റ കൂത്തിന് തന്നെ പറഞ്ഞേ അതിന് കൊച്ചിനെ കണ്ടോ അമ്പും പിന്നൊക്കെ അമ്പും പിന്നെ കൊച്ചിനെ കുത്തിയ തള്ളയും തന്തയും എടുത്തിട്ടായിരിക്കും ഒരു മിനിറ്റ് ഞാൻ അമ്പും പില്ലെന്ന് എടുത്തോണ്ട് നല്ലത് അമ്പും പില്ലുണ്ട് നമുക്ക് കുന്തം വെച്ച് കുത്താം അമ്മും ഇല്ലാകുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഈ മണ്ടന്മാര് തന്നെ കുത്തിയിട്ടോ നോക്കി ചിരിക്കുന്നോ വന്നു കുത്തണോ അയ്യോ ഞാൻ പറഞ്ഞു അവൻ ചത്തോ എടാ വെള്ളത്തിൽ നിന്ന് പോയി വെള്ളത്തിൽ വേണം വെള്ളത്തിൽ വരുന്നില്ലായിരുന്നു ഞാനിപ്പൊ ചത്തേട്ടോ എല്ലാരും പോരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ആ ടയറ കിടക്കുന്ന സ്ഥലം നോക്കി പോരെ എന്റെ പുറകെ വരുന്ന ഞാൻ പോട്ടെ ഞാൻ ഈ നാട്ടുകാരനെ ഹി ടെറനെ കാണിക്കുന്നില്ലേ മാപ്പില് എത്ര ദൂരത്തിൽ ഹാപ്പി ജേണി നമ്മളെ കുണ്ടിത്തറയാണ് കുണ്ടിത്തറ അതന്നെ അതന്നെ ആ ടെറയുടെ മേളിൽ പോണ്ടിരുന്നു
ഒരു കാലിന്റെ ബാക്ക് വരുന്നുണ്ട് ചിന്തണ്ടി. തള്ളയെ ഞാൻ കൊല്ലാം, തന്ത ആരെയും കൊന്നാതി. ഓ തള്ളയത്തെ, തന്ത എന്റെ പുറകെ തന്തയെ വിളിച്ച് എന്റെ അടുത്തോട്ട് കൊണ്ടോ, മാറ്റിക്കൊണ്ടോ എങ്ങോട്ടെങ്കിലും. ഞാൻ ഇതിനകത്ത് സാധനം എടുത്ത് ഉണ്ടാക്കട്ടെ. മറ്റേ ബോല എടുത്തെറിയാൻ പറ്റുമോ? എവിടെ പറന്നു പോയല്ലോ എന്നെ ഇടിച്ച് ഒന്ന് കളഞ്ഞു പിള്ളേനെ.